Hello guys, welcome back to Asha CMA Malayalam. So, number OM study note 2 continue on. So, layout of service facility. Now, we will start here. Layout of service facility. Many service facilities exist to bring together customer and services. For a service facilities in down, that is the items study. Customers and services together. We will do it. Easy entrance to these facilities from freeways. Okay, freeways will be your facilities like entry in any way easy. Parking areas and well designed title of walkways and those that are almost entirely designed around customer receiving and servicing. Appa chala service facilities enganeyanu chala avaru totally design cheyidirikkunnathu endayirikkana customer na receive ya customer na service cheyidu maatramayirikkum. For example, banks okay. പക്ഷെ ചിലരൊന്നും അവരുടെ ടെക്നോളജീസുമായിട്ട് ബന്ധപ്പെട്ടാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. അവരെ ചില സമയങ്ങളിൽ ഫിസിക്കൽ മെറ്റീരിയൽസിന്റെ പ്രോസസ്സിംഗ് ഉണ്ടാവും. അത് ഹോസ്പിറ്റൽസ് ഒരു എക്സാമ്പിൾ ആണ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ലേഔട്ട്. നല്ലൊരു ലേഔട്ടിന്റെ ആവശ്യം എന്തൊക്കെയാണ്? ബോട്ടിലേക്ക് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അൺനെസസറി ആൻഡ് കോസ്റ്റ്ലി ചേഞ്ചസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രൊഡക്ഷൻ കൺട്രോൾ കൂടുതലായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, നല്ല സൂപ്പർവിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നല്ല എക്കണോമിക്കൽ ആവാനായിട്ട്, പിന്നെ അവൈലബിൾ ഏരിയനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള എംപ്ലോയി മൊറാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ദെൻ ക്വാളിറ്റി കൺട്രോൾ, ലേബർ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട്, ദെൻ പ്രൊഡക്ഷൻ ഡിലേസ് എല്ലാം മാക്സിമം കുറയ്ക്കാനും, പിന്നെ മിനിമം എക്യുപ്മെന്റ് ഇൻവെസ്റ്റ്മെന്റും ആണ് നമുക്ക് ഈ ഒരു ലേഔട്ടിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകണം. എന്താണ് റിസോഴ്സ് അഗ്രിഗേറ്റ് പ്ലാനിംഗ്? അഗ്രിഗേറ്റ് പ്ലാനിംഗ് ഈസ് ആൻ ഇന്റർമീഡിയറ്റ് ടേം പ്ലാനിംഗ് ഡിസിഷൻ. അഗ്രിഗേറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർമീഡിയറ്റ് ടൈമിൽ നമ്മൾ എടുക്കുന്ന പ്ലാനിംഗ് ആണ്. ഓക്കെ, പ്രോസസ് ഓഫ് പ്ലാനിംഗ് ദി ക്വാണ്ടിറ്റി ആൻഡ് ടൈമിംഗ് ഓഫ് ഔട്ട്പുട്ട് ഓവർ ഇന്റർമീഡിയറ്റ് ടൈം ഹോറിസോൺ. ഇന്റർമീഡിയറ്റ് ടൈം ഹോറിസോൺ എന്ന് പറഞ്ഞാൽ 3 months to 1 year ആണ്. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര എപ്പോഴൊക്കെ ആയിരിക്കണം ആ ഒരു ഔട്ട്പുട്ടിന്റെ ടൈമിംഗ്, ഇതിനെയൊക്കെ പ്ലാൻ ചെയ്യുകയാണ് റിസോഴ്സ് അഗ്രിഗേറ്റ് പ്ലാനിംഗിൽ ചെയ്യുന്നത്. വിത്തിൻ ദിസ് റേഞ്ച് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആർ അസ്യൂംഡ് ടു ബി ഫിക്സ്ഡ് ഫോർ പ്ലാനിംഗ് പീരീഡ്. അപ്പൊ ഈ ഒരു ഇന്റർമീഡിയറ്റ് ടൈം പീരീഡിലെ ഫെസിലിറ്റീസ് എല്ലാം എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. ഫ്ലക്ച്വേഷൻസ് ഇൻ ഡിമാൻഡ് മസ്റ്റ് ബി മെറ്റ് ബൈ വേരിങ് ലേബർ ആൻഡ് ഇൻവെന്ററി ഷെഡ്യൂൾ. അപ്പൊ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ലേബർ അതുപോലെ തന്നെ ഇൻവെന്ററി ഇതിന്റെ രണ്ടിനെ ഷെഡ്യൂൾസ് ഓൾട്ടർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അതിനെ നേരിടുന്നത്. പ്ലാനിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ 3 തരത്തിലാണുള്ളത്, ലോങ് റേഞ്ചും ഷോർട്ട് ടേമും, പിന്നെ നമ്മളിപ്പോൾ പഠിച്ച ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് പ്ലാനിംഗ്. അഗ്രിഗേറ്റ് പ്ലാനിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ വർക്ക് ഫോഴ്സിന്റെ സൈസിനെ വേരി ചെയ്യിക്കുക, അവേഴ്സ് വേരി ചെയ്യിക്കുക, ഇൻവെന്ററി ലെവൽസ് വേരി ചെയ്യിക്കുക, സബ് കോൺട്രാക്ടിങ് നടത്തുക. ഇനി അഗ്രിഗേറ്റ് പ്ലാനിങ്ങിന്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്? ഡിറ്റർമൈൻ കോർപ്പറേറ്റ് പോളിസി റിഗാർഡിംഗ് കൺട്രോളബിൾ വേരിയബിൾസ്. ഓക്കെ, യൂസ് എ ഗുഡ് ഫോർകാസ്റ്റ് ആസ് പ്ലാനിംഗ് ബേസിസ്. നമുക്ക് പ്ലാൻ ചെയ്യുന്നതിന് നമ്മൾ ഓൾറെഡി ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ പഠിച്ചു എന്താണ് ഫോർകാസ്റ്റ് ചെയ്യാം. അപ്പൊ നല്ലൊരു ഫോർകാസ്റ്റിങ്ങിനെ സെലക്ട് ചെയ്യാം. പ്ലാൻ ഇൻ പ്രോപ്പർ യൂണിറ്റ്സ് ഓഫ് കപ്പാസിറ്റി. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇൻവെന്ററീസിലൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം, ദെൻ കൺട്രോളബിൾ മാനറിൽ ഡിമാൻഡിനോട് റെസ്പോണ്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, റെഗുലർ ബേസിസിൽ നമ്മുടെ പ്ലാനിങ്ങിനെ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അഗ്രിഗേറ്റ് പ്ലാനിങ്ങിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെന്ന് ചോദിച്ചാൽ, ബോത്ത് ഔട്ട്പുട്ട് ആൻഡ് സെയിൽസ് എക്സ്പ്രസ് ഇൻ ലോജിക്കൽ ഓവറോൾ യൂണിറ്റ്സ് ഓഫ് മെഷറിംഗ്. എന്ന് വെച്ചാൽ ഇവിടെ ഔട്ട്പുട്ടിനെയും സെയിൽസിനെയും ലോജിക്കൽ ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. അക്സെപ്റ്റബിൾ ഫോർകാസ്റ്റ് ഫോർ സം റീസണബിൾ പ്ലാനിംഗ് പീരീഡ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു ഇന്റർമീഡിയറ്റ് ടൈം ഹോറിസോൺ, വിച്ച് മീൻസ് 3 months to 1 year വരെയാണ്. അപ്പൊ അത് വളരെ ഷോർട്ട് പീരീഡ് ആയതുകൊണ്ട് നമ്മൾ നടത്തുന്ന ഫോർകാസ്റ്റിംഗ് ഏറെക്കുറെ ശരിയായിരിക്കും. പിന്നെ മെത്തേഡ് ടു ഐഡന്റിഫൈ കോസ്റ്റ്, അവൈലബിലിറ്റി ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, എബിലിറ്റി ടു കൺസ്ട്രക്ട് എ മോഡൽ ടു ടേക്ക് ഒപ്റ്റിമൽ ഡിസിഷൻ ഫോർ സീക്വൻസ് ഓഫ് പ്ലാനിംഗ്. ഇതൊക്കെ നമ്മൾ ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് നമുക്ക് കോസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു, ഓൾട്ടർനേറ്റീവ്സിന് അവൈലബിൾ ആണ്, ഒത്തിരി ഓൾട്ടർനേറ്റീവ്സ് നമ്മുടെ മുന്നിൽ കിട്ടുന്നു, അതുപോലെ നമ്മൾ അതൊക്കെ വെച്ചുകൊണ്ട് ഒരു മോഡൽ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഓക്കെ, ആ മോഡൽ പ്രകാരം നമ്മൾ ഒരു ഒപ്റ്റിമൽ ഡിസിഷൻ എടുക്കുന്നു ഒരു പ്രോപ്പർ പ്ലാനിങ്ങിനായിട്ട്. ഫെസിലിറ്റീസ് ദാറ്റ് ആർ കൺസിഡേർഡ് ഫിക്സ്ഡ് ടു ക്യാരി ഔട്ട് ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ ആ ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ ആ ഒരു ഇന്റർമീഡിയറ്റ് ടൈമിൽ ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞു എന്തെങ്കിലും വേരിയേഷൻസ് വന്നാൽ നമ്മൾ ലേബറിനെയും ഇൻവെന്ററി ഷെഡ്യൂളും വേരി ചെയ്യിച്ചുകൊണ്ട് നമ്മൾ അതിനെ വീണ്ടും ഫിക്സ്ഡ് ആക്കും. ഓക്കെ,